പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെയും വിനോദസഞ്ചാരികളെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗർത്തമുണ്ട് തുർക്മെനിസ്ഥാനിൽ. ഇടവേളകളില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗർത്തം തീജ്വാലകളാൽ നിറഞ്ഞതാണ്. നരകത്തിലേക്കുള്ള വാതിൽ എന്നാണ് ഈ ദർവാസ ഗർത്തത്തെ ലോകം വിശേഷിപ്പിക്കുന്നത്. 230 വീതിയും 100 ആഴവുമുള്ള ഈ ഗർത്തത്തിൽ 1000 ഡിഗ്രി സെൽഷ്യസ് താപനില ഉണ്ടെന്ന് പറയുന്നു. ഇതുവരെയും ഒരു മനുഷ്യൻ പോലും ഈ ഗർത്തത്തിലേക്ക് ഇറങ്ങുവാനോ മറ്റോ ധൈര്യപ്പെട്ടിട്ടില്ല. എന്നാൽ ലോകത്തിലാദ്യമായി ഒരു മനുഷ്യൻ ഈ നരകത്തിന്റെ വാതിലിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രം സൃഷ്ടിച്ചു. കനേഡിയൻ പര്യവേഷകനായ ജോർജ് കുറൂണിസ് ആണ് 40 വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗർത്തത്തിലേക്കിറങ്ങിയ ആദ്യ മനുഷ്യൻ. മാത്രമല്ല, വെറും 17 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഈ പര്യവേഷണത്തിനായി 2 വർഷത്തെ തയ്യാറെടുപ്പാണ് ജോർജ് കുറൂണിസിന് ഉണ്ടായിരുന്നത്. ആ 17 മിനിറ്റ് എന്റെ തലച്ചോറിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. അത് ഞാൻ വിചാരിച്ചതിലും വളരെ ഭയാനകവും ചൂടും നിറഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കൂട്ടം കയറുകളാൽ പിടിച്ച് ചൂട് പ്രതിഫലിപ്പിക്കുന്ന സ്വീറ്റിൽ പൊതിഞ്ഞ് സ്വയം ഉൾക്കൊള്ളുന്ന ശ്വസന ഉപകരണവും കടുത്ത ചൂടിൽ നിന്ന് ഉരുകാത്ത ക്ലൈംബിംഗ് ഹാർനസും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഞാൻ ചുറ്റും നോക്കുകയായിരുന്നു. അത് നരകത്തിലേക്കുള്ള ഒരു വാതിൽ പോലെ കാണപ്പെട്ടു. ദൗത്യത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ഞാൻ താഴേക്ക് വീഴുമെന്നും ഉടൻ തന്നെ മരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു, ജോർജ് കുറൂണിസ് പര്യവേഷണത്തെക്കുറിച്ച് പറഞ്ഞു. നാഷണൽ ജിയോഗ്രഫിക് ആയിരുന്നു ഈ ദൗത്യത്തിന്റെ സ്പോൺസർഷിപ്പ് ചെയ്തത്. ഗർത്തത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുകയായിരുന്നു ജോർജിന്റെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഈ മുഴുവൻ പര്യവേഷണത്തിന് പിന്നിലെ ഉദ്ദേശവും ഗർത്തത്തിന്റെ അടിത്തട്ടിലുള്ള മണ്ണിന്റെ ചില സാമ്പിളുകൾ എടുക്കുകയാണ്. അവിടെ ഏതെങ്കിലും അതിശക്തമായ ബാക്ടീരിയകൾ ഉണ്ടോ എന്നറിയണം, ജോർജ് പറയുന്നു. ഗർത്തത്തിന്റെ അടിത്തട്ടിലെ മണ്ണിൽ നിന്നും എടുത്തിരിക്കുന്ന അംശങ്ങൾ അവിടുത്തെ പരിസ്ഥിതിയുടെയും ജീവന്റെ സാധ്യതയുടെയും സൂചനകൾ നൽകും. കാരണം നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ഗർത്തത്തിലുള്ളതിന് സമാനമായി വളരെ ചൂടുള്ളതും മീഥേൻ സമ്പുഷ്ടവുമായ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളുണ്ട്. അതിനാൽ ചുരുക്കത്തിൽ ഞങ്ങൾ തേടുന്നത് ഈ ഭൂമിയിൽ തന്നെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തിന് സാധ്യതയുണ്ടോ എന്നതാണ്, ജോർജ് കുറൂണിസ് കൂട്ടിച്ചേർത്തു. ദർവാസ വാതക ഗർത്തത്തിന്റെ സാമ്പിളുകൾ മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ സ്റ്റെഫാൻ ഗ്രീനിന് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം കുഴിയിൽ ഏതാനും തരം ബാക്ടീരിയകൾ വസിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇതുവരെ ഒരു മനുഷ്യനും പോയിട്ടില്ലാത്ത സ്ഥലത്തായിരുന്നു ഞാൻ. ഇത് ഒരു അന്യഗ്രഹത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതുപോലെയായിരുന്നു. ഗർത്തത്തിനുള്ളിൽ കടന്ന അനുഭവത്തെക്കുറിച്ച് ജോർജ് പറഞ്ഞതിങ്ങനെയാണ്. ഈ പര്യവേഷണം ശാസ്ത്രലോകത്ത് ഈ ഗർത്തത്തെക്കുറിച്ച് നൽകുന്ന ആദ്യ സംഭാവനയാണ് എന്നതിലും വലിയ ആവേശം തോന്നുന്നു, ജോർജ് കൂട്ടിച്ചേർത്തു. ഗർത്തത്തിനുള്ളിലെ തീ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി നിലവിലുള്ള പല സിദ്ധാന്തങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. പഴയ സോവിയറ്റ് യൂണിയനിലെ എഞ്ചിനീയർമാർ 1960 ഈ പ്രദേശത്ത് ഡ്രില്ലിംഗ് നടത്തിയിരുന്നു. ആ സമയം അവർ മീഥേൻ വാതകം കത്തിച്ചതായി വിശ്വസിക്കുന്നു. എന്നാൽ അത് പെട്ടെന്ന് കത്തിത്തീരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നാളിതുവരെ തീ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.